എച്ച്ഫ്രണ്ടിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ സ്പെഷ്യൽ വെറൈറ്റി ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിനായിട്ട് 1 കിലോ ബീഫാണ്. അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി അതെല്ലാം കൂടെ ചേർത്തു. ചേർത്ത ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 1 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് കളറ് കുറവ് പോലെ എനിക്ക് തോന്നിച്ചു. അപ്പോൾ ഞാൻ അതിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിലിപ്പോൾ എരിവ് കുറവായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് അത് യൂസ് ചെയ്തത്. അത് കാരണം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിനുശേഷം ഞാൻ കുക്കറിൽ വെച്ച് അത് കുക്ക് ചെയ്തെടുത്തു. കുക്ക് ചെയ്ത ശേഷം അത് ഞാനൊരു ഫ്രൈ ഫാനിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്ത് കോരിയെടുത്തല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്ത്. അപ്പോൾ കോരിയെടുത്ത ശേഷം ഞാൻ കുറച്ച് ചെറിയുള്ളി, സവാള കൂടെ മിക്സായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ചു. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. എണ്ണയൊന്നും ചേർത്തില്ല. സവാള ഇട്ട് കൊടുത്ത ശേഷം ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് വരണ്ട് ആ ഉള്ളിയുടെ വെള്ളം വറ്റിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഓയില് യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഒരു തക്കാളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു ഒന്ന് മൂപ്പിച്ചു. മൂപ്പിച്ച ശേഷം ഞാൻ ആ വറുത്ത് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ മൂടി വെച്ച് കഴിയുമ്പോഴേക്കും അതിലേക്കുള്ള മസാലകളെല്ലാം പിടിച്ച് നല്ലൊരു ബീഫ് ഫ്രൈഡ് ഇതാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് ബീഫ് എടുത്ത് കറി പോലെ ആക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.